ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മൾ അൺബോക്സിംഗ് വേണ്ടി എടുത്തിട്ടുള്ളത് ഹൈനോടെക് ജർമ്മനിയുടെ ഒരു സ്മാർട്ട് വാച്ച് ആണ്. അത് ആപ്പിൾ വാച്ച് സീരീസ് 7 വരുന്നതിൻ്റെ ഒരു ക്ലോൺ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വാച്ച് നമുക്ക് അൺബോക്സിന് വേണ്ടി തന്നിട്ടുള്ളത് കുവൈത്ത് സിറ്റിയിലെ 999 മൊബൈൽസ് ആണ്. ഷോപ്പിൻ്റെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അവിടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ ഹൈനോടെക് ജർമ്മനി എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വാച്ച് 7 എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ എച്ച് വാച്ച് 7 എന്നുണ്ട്, അതുപോലെ തന്നെ IP68 വാട്ടർ പ്രൂഫ് ആണ് ഈ ഒരു വാച്ച്. ബ്ലൂടൂത്ത് കോൾ സപ്പോർട്ടാണ്. സ്റ്റാൻഡ് ബൈ 60 ഡേയ്സ്, അതായത് 60 ദിവസം ചാർജ് നിൽക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് പുറകുവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സീരീസ് 7 എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കോൾ, സ്പേസ് അലുമിനിയം കേസ് ആണ്. അതുപോലെ തന്നെ ഈ വാച്ചിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 44 mm സൈസ് വരുന്നുണ്ട്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാച്ചിൽ എന്തെല്ലാം ഐറ്റം, ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് കമ്പനി ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് വ്യക്തമായിട്ട് നോക്കാം. പിന്നെ നമുക്ക് വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സീരീസ് 7 ബ്ലൂടൂത്ത് കോൾ, സ്പേസ് അലുമിനിയം കേസ് കൊടുത്തിട്ടുണ്ട്. വാച്ചിൻ്റെ കളറും നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ബോക്സിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് ബാക്കി ഡീറ്റെയിൽ വിശദമായിട്ട് തന്നെ നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യണം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് തന്നെ നമുക്ക് അതിൻ്റെ കാറ്റലോഗ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വിശദമായിട്ട് വാച്ചിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉപയോഗിക്കേണ്ട അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ QR കോഡ്, കാര്യങ്ങൾ, ചാർജറിനെ കുറിച്ച് ഡീറ്റെയിൽ എല്ലാം തന്നെ ഈ ഒരു കാറ്റലോഗിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു വാറണ്ടി കാർഡും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതും നമ്മൾ മാറ്റിവെക്കാം. അപ്പോൾ നമുക്ക് വാച്ചും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും നമുക്കിവിടെ കാണുന്നുണ്ട്. ആദ്യം നമുക്ക് സ്ട്രാപ്പ് നോക്കട്ടാ. ഈ ഒരു സ്ട്രാപ്പ് റബ്ബർ ടൈപ്പ് ആണ് ഇതിൻ്റെ ഒരു സ്ട്രാപ്പ് വരുന്നത്. അത്യാവശ്യം ഒരു ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കാരണം ഹൈനോടെക്കിൻ്റെ വാച്ചുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് അവർ അവരുടെ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിവെക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ചാർജർ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ആ ഒരു സെയിം മോഡൽ തന്നെ ആ ഒരു മാഗ്നറ്റിക് ടൈപ്പായിട്ടുള്ള ആ ഒരു ചാർജർ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ വാച്ച് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ വാച്ച് ഒന്ന് പുറത്തേക്ക് എടുക്കട്ടാ. വാച്ച് അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങിൽ തന്നെ, സ്ക്രാച്ച് കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങിൽ തന്നെയാണ് വാച്ച് വെച്ചിട്ടുള്ളത്. വാച്ചിൻ്റെ കവറൊക്കെ മാറ്റിയിട്ടുണ്ട്. അതും പോരാ, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്ക്രീൻ ഗാർഡ് കമ്പനി കൊടുത്തിട്ടുണ്ട്, സ്ക്രാച്ചൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷനായിട്ട്. അതെന്തായാലും നന്നായിട്ടുണ്ട്. അത്യാവശ്യം ഡിസൈനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഡിസൈൻ കാര്യങ്ങളെല്ലാം കമ്പനി ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ മെനു കാര്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ മൈക്ക് നമ്മളെ പവർ ബട്ടനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് സെൻസർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഹൈനോടെക്ക് അതുപോലെ തന്നെ വാച്ചിൻ്റെ സൈസ് 44 mm സൈസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ചാർജർ വരുന്നത്. ചാർജർ നമ്മൾ മുമ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു രീതി തന്നെയാണ്. ജസ്റ്റ് മാഗ്നറ്റിക് ആയിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി നമ്മളെ വാച്ച് ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള W26, 26+ ഈ ഒരു വാച്ചിൽ കണ്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്പീക്കറും കാണാൻ പറ്റും. ഇത്രയാണ് നമ്മളൊരു വാച്ചിൻ്റെ ഈ ഓവറോൾ ലുക്കിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, മൊത്തത്തിൽ വാച്ചൊക്കെ ഒന്ന് ഓൺ കൂടി ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വാച്ചിൻ്റെ സ്ട്രാപ്പൊക്കെ ഒന്ന് കണക്ട് ചെയ്തപ്പോൾ ആ വാച്ചിൻ്റെ ആ ഒരു ലുക്ക് അത് വേറെ ലെവലായിട്ട് തന്നെയാണ് മാറിയിട്ട്. കാരണം അത്യാവശ്യം നല്ല കാണാൻ നല്ല ഒരു മൊഞ്ച് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റിയിലായാലും ഒക്കെ കമ്പനി അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്യട്ടാ. ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ബട്ടനാണ് നമ്മൾ ഓൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ തൊട്ടടുത്തുള്ള ബട്ടൺ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു ബട്ടനാണ് നമ്മൾ ഓൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വിചാരിക്കും. ഒരു ചെറിയൊരു മ്യൂസിക്കോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വാച്ച് ഓണായിട്ട് വരുന്നുണ്ട്. കാരണം അത്രയും ഫാസ്റ്റാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു സ്റ്റിക്കർ നമുക്ക് ഇതിന് മേലെ നിന്ന് എടുക്കാം. കാരണം നമുക്ക് അതൊരു കാണുമ്പോൾ ഒരു അലോചകരമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്. നമുക്ക് ഈ ഒരു വാൾപേപ്പർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ, ഈ കാണുന്നൊരു ബട്ടൺ ജസ്റ്റ് നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ നീക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വാൾപേപ്പറുകൾ നമുക്കിതിൽ നിന്ന് ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കൂടുതൽ വാൾപേപ്പറുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്കിതിൽ നമ്മുടെ DP കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും വാൾപേപ്പർ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. നമ്മളൊരു ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. കോൾ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങളും എല്ലാം ഇതിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ മെനു എടുത്തിട്ടുണ്ട്. മെനു നമുക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ W26, 26+ കണ്ടിരുന്ന അതേ ഒരു ഫീച്ചേഴ്സ് തന്നെയാണ്. എന്തായാലും അതൊക്കെ ഈ ഒരു വാച്ചിലും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി മെനു കാര്യങ്ങൾ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വലിച്ചാലാണ് കൂടുതൽ ഡീറ്റെയിൽ. അതായത് നമുക്ക് ഈ കാണുന്നതാണ് നമ്മളെ ഫോണുമായി കണക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറക്കാനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നെസ് നിന്ന് കൂട്ടി കുറക്കുക കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമുക്കിതൊരു ലോക്കിംഗ് സിസ്റ്റമാണ്. ഈ കാണുന്ന ലോക്കിൻ്റെ കാണുന്നൊരു ലോക്ക് സിസ്റ്റമാണ്.
ഇനി 3 സെക്കൻഡ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമാണ് നമ്മൾ ഈ ലോക്ക് നമുക്ക് അൺലോക്ക് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വാച്ചിന് ടച്ച് പ്രസ് ചെയ്ത് കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടായിട്ട് ആവണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ വാച്ച് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. വാച്ചിലെ സെറ്റിംഗ്സുകൾ കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സുകളൊക്കെ എങ്ങനെ വരുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കതിൽ ട്രിമ്മിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കതിൽ ബ്രൈറ്റ്നസ് തന്നെ കൂട്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് അതിൽ ഫംഗ്ഷൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ ടൈം നമുക്ക് ഓഫ് ചെയ്യണോ, ഓൺ സ്ക്രീൻ ടൈം ഓഫിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് എത്ര സെക്കൻഡ് കാര്യങ്ങൾ വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഉണ്ട്, സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ സൗണ്ട് കാര്യങ്ങൾ വൈബ്രേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് ഫംഗ്ഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. കാരണം ഓരോന്നും നമുക്ക് എടുത്തെടുത്ത് പറയാൻ വേണ്ടി സാധിക്കില്ല. ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ, മൊബൈലിൽ കണക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് ഒരു വാച്ചിന് പാസ്വേഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ. നമുക്ക് ഇനി എബൌട്ട് നോക്കാം. ഇതിൻ്റെ വേർഷൻ കാര്യങ്ങളെല്ലാം കമ്പനി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേർഷൻ വരുന്നത് V7.01 ആണ് ഇതിൻ്റെ വേർഷൻ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ എന്തായാലും സെറ്റിംഗ്സ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഓരോ ഓപ്ഷൻ നമുക്ക് എടുത്തെടുത്ത് പറയാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾ കൂടുതലായിട്ട് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. കാരണം ഇതിൻ്റെ ടച്ച് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ ടച്ച് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഹൈനോടെക്കിൻ്റെ വാച്ച് എന്ന് പറയുമ്പോൾ അവർ ആ ക്വാളിറ്റി എപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഓരോ പ്രൊഡക്റ്റും അവരിന്ന് മാർക്കറ്റിലേക്ക് വിപണിയിലേക്ക് അവർ കൊണ്ടുവരുന്നത്. നമുക്ക് ടച്ചിൻ്റെ കാര്യം ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ടച്ച് കാര്യങ്ങൾ നമുക്ക് സ്പീഡ് ഉണ്ടായ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ ടച്ചും കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ ടച്ചും അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടച്ചിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസും കമ്പനി ഒരു ഐറ്റത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് വേണം നമുക്ക് പറയേണ്ടി വേണ്ടി. ഈ ഒരു വാച്ച് നമ്മുടെ ഫോണുമായി കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അപ്ലിക്കേഷൻ്റെ പേര് എന്നത് വെയർഫിറ്റ് പ്രോ എന്നൊരു അപ്ലിക്കേഷനാണ് നമ്മൾ ഈ ഒരു ഫോണുമായി കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വെയർഫിറ്റ് പ്രോ കണക്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഹൈനോടെക്കിൻ്റെ ഇതിന് മുന്നത്തെ മോഡലായിട്ടുള്ള 6 സീരീസിലുള്ള വാച്ചും നമ്മൾ അൺബോക്സിങ് ചെയ്യുമ്പോൾ ഈ അപ്ലിക്കേഷൻ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്നെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല വേറെ ഒരുപാട് അൺബോക്സിങ് വീഡിയോ നമ്മൾ ചെയ്തതെല്ലാം വെയർഫിറ്റ് പ്രോൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തി വീഡിയോയുടെ ലെങ്ത് കൂട്ടാതിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്ലോൺ ടൈപ്പ് സ്മാർട്ട് വാച്ച് 7 സീരീസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളുകൾക്ക് എന്തായാലും ഹൈനോടെക്കിൻ്റെ ഈ ഒരു വാച്ച് തീർച്ചയായിട്ടും വാങ്ങാവുന്നതാണ്. കാരണം കൊടുക്കുന്ന കാശിന് അതിനുള്ള മുതൽ തന്നെ ഹൈനോടെക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു യൂസ്ഫുൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോമായി വരുന്നതുവരെ ഗുഡ് ബൈ.